എസ് ഡി പി ആയിട്ടുള്ള ബന്ധം മാത്രമല്ല, അത് യു ഡി എഫ് ഇതിനെ കാണുന്നത് ഇത് ഗൗരവതരമായ പരാജയത്തിലേക്ക് നീങ്ങുന്നതിനെ പ്രതിരോധിക്കാൻ ഏത് വർഗീയ ശക്തികളുമായിട്ട് ചേർന്ന് മുമ്പോട്ടേക്ക് പോകാം എന്നൊരു നിലപാടിലേക്ക് അവരെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസ് ഒരു നയമില്ലാത്ത പാർട്ടിയാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മലപ്പുറത്ത് പറഞ്ഞു. പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കരുതെന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടില്ല. കോൺഗ്രസ് പ്രസിഡന്റ് ഗാർഗിയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ രാത്രിയിൽ ആലോചിച്ചിട്ട് പറയാമെന്നാണ് പ്രതികരിച്ചത്. കോൺഗ്രസിന് ഒരു നയവുമില്ല. എസ് ഡി പി ഐ പോലുള്ള വർഗീയ പാർട്ടിയുമായി അവർ ചേർന്ന് തിരഞ്ഞെടുപ്പിൽ ധാരണയുണ്ടാക്കിയിരിക്കുകയാണ്. ഇത് ബി ജെ പിയെ സഹായിക്കാനാണോ? കോൺഗ്രസിന് ഒരു നേതൃത്വവുമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അവരുമായിട്ട് നടത്തിയ ചർച്ചയും ചർച്ചയുടെ കേന്ദ്രവും ഉൾപ്പെടെയെല്ലാം പരസ്യപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. ഇപ്രാവശ്യവും യു ഡി എഫ് നേതൃത്വം നിഷേധിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും പുറത്തു വരുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. മുമ്പ് വന്ന പോലെ തന്നെ. പക്ഷേ ഇത് കേവലമായിട്ടുള്ള ഒരു എസ് ഡി പി ആയിട്ടുള്ള ബന്ധം മാത്രമല്ല, അത് യു ഡി എഫ് ഇതിനെ കാണുന്നത് ഇത് ഗൗരവതരമായ പരാജയത്തിലേക്ക് നീങ്ങുന്നതിനെ പ്രതിരോധിക്കാൻ ഏത് വർഗീയ ശക്തികളുമായിട്ട് ചേർന്ന് മുമ്പോട്ടേക്ക് പോകാം എന്നൊരു നിലപാടിലേക്ക് അവരെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിനനുയോജ്യമായ രീതിയിലാണ് കെ സുധാകരൻ്റെ പ്രസംഗം, യു ഡി എഫ് നേതാക്കന്മാരുടെ നിലപാട്. അവർ പറഞ്ഞു ഞങ്ങളുടെ ഒരു അംഗീകാരമാണെന്നാണ്. അപ്പോൾ ആ പറഞ്ഞത് സുധാകരനാണ്, കെ പി സി സി പ്രസിഡന്റ്. അവരുടെ വോട്ട് നമുക്ക് നൽകുന്നു എന്നുള്ളത് കോൺഗ്രസിനുള്ള അംഗീകാരമാണ്. അങ്ങനെ അംഗീകാരമാണ് എന്ന് പറയുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ച് ഓരോന്നും വിശദീകരിക്കാനില്ല. ആരുടെ വോട്ട് എന്നുള്ളതല്ല പ്രശ്നം, ഏത് രാഷ്ട്രീയ ശക്തിയുടെ നിലപാടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ വോട്ട് എന്നതാണ്. അല്ലാതെ കുറേ ആളുടെ വ്യക്തിപരമായിട്ട് വോട്ട് വാങ്ങുന്നു എന്നുള്ളതല്ല. ഇത് തീവ്രവാദ നിലപാട് സ്വീകരിക്കുന്ന വർഗീയ വിഭാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തുള്ള ഒരു വിഭാഗമായി വരും. ഇവർ പിന്നെ കോൺഗ്രസിനെതിരായിട്ടാണ് ഞങ്ങൾ ശക്തിയായിട്ട്, അല്ല ബി ജെ പിക്ക് എതിരായിട്ടാണ് ഞങ്ങൾ ശക്തിയായ നിലപാട് സ്വീകരിക്കുന്നത് എന്ന് എസ് ഡി പി ഐ പറയുന്നത് യാതൊരു കാര്യമില്ല. കാരണം തമിഴ്നാട്ടിൽ അവർ ഞങ്ങൾക്കെതിരായിട്ടാണ് മത്സരിക്കുന്നത്, അവിടെ ബി ജെ പിക്ക് എതിരായിട്ടില്ല. എ ഐ ഡി എം കെയുടെ ഒപ്പം നിന്നുകൊണ്ടാണ് അവിടെ മത്സരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടും അല്ല. അപ്പോൾ അതൊക്കെ അവസരവാദപരമായ വിശദീകരണം മാത്രമാണ്. യഥാർത്ഥത്തിൽ അവർ ഇവിടെ യു ഡി എഫ് അതിൻ്റെ നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ട് പരാജയം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട നിലപാട് സ്വീകരിക്കുന്നു എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. രാഹുൽ ഗാന്ധി ഇതുവരെ പൗരത്വ ഭേദഗതിയെക്കുറിച്ച് ഒരക്ഷരം പോലും പറഞ്ഞിട്ടില്ല. അരുണാചലിൽ 10 സീറ്റിൽ ബി ജെ പിക്ക് എതിരില്ലാതെ ജയിക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. അത് തടയേണ്ട കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ വന്ന് ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുകയാണ്. ഒരു കാര്യത്തിലും ആശയവ്യക്തതയില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് ഇതിനോടകം മാറിക്കഴിഞ്ഞു. പൗരത്വ ഭേദഗതി നിയമത്തിന്റെ മർമ്മം ഇന്ത്യയെ മതരാഷ്ട്രമാക്കുകയാണെന്നും ഹിന്ദുത്വ രാഷ്ട്രത്തിനെതിരെയുള്ള കൈവഴിയാണെന്നും ഏക സിവിൽ കോഡ് ധ്രുവീകരണം ഉണ്ടാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ മലപ്പുറം. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്, താനാളൂർ.